മുത്തശ്ശി ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. സന്തോഷിക്കാതെ പിന്നെ? നമ്മുടെ ഒന്നാം നമ്പർ ശത്രുവിനെയല്ലേ ഒഴിവാക്കിയത്? എന്താ മുത്തശ്ശി ഭരത്മാമൻ മണിക്കുട്ടിയെ ചെയ്തത്? തൽക്കാലം ഇതൊന്നും ആരും അറിയണ്ട, ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ട, മനസ്സിലായോ? അതെ, ഇന്ന് മുത്തശ്ശി ഫുഡ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെന്താ, ആ രാധിക ചോറ് വെച്ചില്ലേ? ഒന്നും വെച്ചില്ല, അവിടെ കരഞ്ഞോണ്ടിരിപ്പുണ്ട്. വാ മോളെ, ഇന്ന് ശരിയാക്കി കൊടുക്ക. നിങ്ങളല്ലേ ഇവിടെ എന്തെടുക്ക? ചോദിച്ച കേട്ടില്ലേ, പ്രത്യേകിച്ച് എന്തെടുക്കാനമ്മേ? ഭക്ഷണം വല്ലതും കഴിക്കണ്ടേ? അമ്മയ്ക്ക് വേണമെങ്കിൽ പോയി കഴിച്ചോ. എനിക്കും വേണം. എങ്കിൽ നീയും ചെല്ല് അമ്മയുടെ കൂടെ. ഇങ്ങനെ ചെല്ല് ചെല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? പിന്നെ എന്താ വേണ്ടത്? കഴിക്കാൻ എന്താ ഉള്ളതെന്ന് പറ. നീ ചോറൊന്നും വെച്ചില്ലേ? ബാക്കിയുള്ളവർ എന്ത് കഴിക്കും? അമ്മ ഇതെന്താ ഈ പറയുന്നത്? വയറ് നിറയെ ഭക്ഷണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലാണോ എല്ലാരും? എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, പക്ഷെ ഞാൻ നന്നായി കഴിക്കാനുള്ള മാനസികാവസ്ഥയിലാണ് ഉള്ളത്. വേഗം അടുക്കളയിലേക്ക് ചെല്ലടി. എനിക്ക് ചോറ് വേണം, രണ്ടോ മൂന്നോ കൂട്ടം കറികളും. മുത്തേ, നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഭരത് വരും, അവന് ചപ്പാത്തിയും കറിയും വേണം. വേഗം ചെന്ന് ഉണ്ടാക്കടി. ഇത്രയും മതിയോ? നീരജയ്ക്ക് വേണ്ടത് എന്താണെന്ന് അവളുടെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചിട്ട് അതും കൂടി രാധികയെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് ഇവിടുന്ന് പാർസൽ ചെയ്ത് കൊടുത്തുവിടാം. എന്താ, നീ എന്നെ കളിയാക്കാണോ? അമ്മയല്ലേ ഞങ്ങളെയൊക്കെ കളിയാക്കുന്നത്. ഞാനെന്താ ആ പെണ്ണിനെ കാണാതെ പോയെന്ന് കരുതി പട്ടിണി കിടക്കണോ? ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറച്ചു കഴിഞ്ഞ് ഞാൻ വന്ന് ഉണ്ടാക്കി തരാം. അതിന് രാധികയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, അവള് കരയുന്നു പോലുമില്ല. പിന്നെ ഇത്തിരി ചോറ് വെക്കാൻ എന്താ കുഴപ്പം? കുഴപ്പം അമ്മയ്ക്ക്. ഇതേ, ഇതൊരു വലിയ മാനസിക രോഗം. രാധിക, നീ ഒന്നും ചെയ്യണ്ട, ഒരു ജോലി. എന്റെ മോള്, അവക്കൊരു അബദ്ധം വരുത്തരുത്. എന്റെ മോൾ എനിക്ക് തിരിച്ചു തരണം, വേറെ ഒന്നും എനിക്ക് വേണ്ട. രാധിക, എന്തായി സർ, മണിക്കുട്ടിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? പറയാം, അവരെയും കൊണ്ടുവരൂ. ഓക്കെ സർ. ആരൊക്കെ സർ ഇവര്? ആന്ധ്ര രജിസ്ട്രേഷനുള്ള ലോറിയുടെ ഡ്രൈവറും ക്ലീനറുമാണ് ഇവര്. അല്ല, ഇവര് മണിക്കുട്ടിയെ ബോധം കിട്ടുന്ന നിലയിൽ ഇവരുടെ ലോറിയിലുണ്ടായിരുന്നു. ഇവരെങ്ങനെയാ മണിക്കുട്ടിയെ കണ്ടുപിടിച്ചത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ മണിക്കുട്ടിയെ കണ്ടുപിടിച്ചല്ല, ഈ കൊച്ചുമിടിക്ക് ഞങ്ങളെ തേടിയെത്തിയതാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ആരോ കുട്ടിയെ മനഃപൂർവ്വം അപായപ്പെടുത്താൻ നോക്കിയത്. ബോധം കെടുത്തി കടത്തിക്കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. അതിന് കഴിയാതെ വന്നപ്പോ റിസോർട്ടിന്റെ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന ഇവരുടെ ലോറിയിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ബാക്കി മണിക്കുട്ടി എന്നെ പറയട്ടെ. ഞാനേ തനിച്ച് നടന്നു വന്നപ്പോ ആരോ പുറകിൽ വന്ന് എന്റെ മുഖം പൊത്തിയതാ. പിന്നെ ഉറക്കം തെളിഞ്ഞപ്പോ ലോറിക്കകത്ത് കിടക്കുവായിരുന്നു. ഇവിടെ തട്ടി വിളിച്ച് ലോറി നിർത്തിച്ചതാ. പിന്നെന്തുണ്ടായി? ഇവര് വണ്ടി നിർത്തി ഇറങ്ങി വന്നു. ഞാൻ ഫോൺ മേടിച്ച് സാറിനെയോ അമ്മയോ വിളിക്കാന്ന് വിചാരിച്ചു.
പക്ഷെ ആ നേരം നമ്പറൊന്നും ഓർമ്മ വന്നില്ല. അപ്പോഴാ ഞാൻ ഓർത്തത് പോലീസ് അങ്കിൾമാരെ വിളിക്കാന്ന്. 100 ഡയൽ ചെയ്താ മതിയല്ലോ. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, മണിക്കുട്ടി ഞങ്ങളെയാ തേടി വന്നതെന്ന്. ഒരു അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ടെൻഷനാവാതെ കൃത്യമായി പോലീസുകാരെ തന്നെ വിളിക്കാൻ കാട്ടിയ മനോധൈര്യത്തെ അഭിനന്ദിക്കാതെ വയ്യ. കൺഗ്രേസ് മോളെ. എന്താ ഇത്? നീ ഇവിടെ നടന്നോ വല്ല അറിഞ്ഞോ? എന്ത് നടന്നോ? എടാ മണിക്കുട്ടി തിരിച്ചു വന്നു. പോലീസുകാർ അവളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. ഭാഗ്യത്തിന് അതിന്റെ പിന്നില് നമ്മളാന്ന് അവളെ കണ്ടിട്ടില്ല. കണ്ടില്ലെങ്കിലും എന്നെ ഉപദ്രവിക്കാൻ നോക്കിയവർ നിങ്ങളാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഓ, നിനക്ക് അങ്ങ് പറയാൻ വയ്യായിരുന്നു? മനഃപൂർവ്വം പറയാത്തതാ. പക്ഷെ വീണ്ടും ഞാൻ ഇത് ക്ഷമിക്കുമെന്ന് കരുതല്ലേ. എന്നെ ഉപദ്രവിച്ച എന്റെ ശിക്ഷ എന്നറിയാലോ. അത് വേണോ വേണ്ടോ അത് നിങ്ങൾ തീരുമാനിച്ചോ. ഹലോ, ഒരു സന്തോഷ വാർത്ത പറയാനാ വിളിച്ചത്. ശരി, പറഞ്ഞാട്ടെ. കഴിഞ്ഞ തവണ ഒരു ബിസിനസ് പ്ലാനിനെ പറ്റി ആലോചിക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു? സൂചിപ്പിച്ചിരുന്നു. അത് ഞങ്ങള് ഫൈനലൈസ് ചെയ്തു. നമ്മുടെ നാട്ടിലെ മേൽത്തരം തടികളിൽ നിന്ന് ശില്പങ്ങൾ നിർമ്മിച്ച് എക്സ്പോർട്ട് ചെയ്യാനാണ് പദ്ധതി. അതിനുള്ള തടികൾ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് കരാർ അടിസ്ഥാനത്തിൽ പർച്ചേസ് ചെയ്യാമെന്ന് ആശയും ഞാനും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. വിരോധമുണ്ടോ നിനക്ക്? സന്തോഷമല്ലേ ഉള്ളൂ. അഗ്രീഡ്. വെറുതെ പറഞ്ഞാ പോരല്ലോ. മറ്റു കണ്ടീഷനുകൾ സംസാരിക്കാൻ നിന്റെ ഹസ്ബൻഡ് ഇല്ലേ, ടിംബ മുതലാളി. എന്താ അദ്ദേഹത്തിന്റെ പേര്? കൃഷ്ണ. ആ കൃഷ്ണ സാറിനെ നേരിട്ട് കണ്ട് എഗ്രിമെന്റിൽ ഒപ്പുവെക്കാനായി ഞാനും ആശയും കൂടി നാളെ വരുന്നുണ്ട്.